ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എഗ്ലസ് പിസ്താഷ്യോ കേക്കാണ്. ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കാണിക്കുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ ആണ്. മാത്രമല്ല ഇതിൽ നമ്മൾ ക്രഷൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്ന കേക്കിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു സ്വാദോടുകൂടിയുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർക്കുക. ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് അരിച്ച ശേഷം ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തു കേട്ടോ. എന്നാലാണ് നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് വരിക. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് ബട്ടർ. ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും ചേർക്കാം. 1/2 കപ്പ് പുളിക്കാത്ത തൈര്. എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചാനലിൽ കുറേ കേക്ക് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാണാം. അപ്പോൾ വളരെ സിമ്പിളും അതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണ പോലെയുള്ള കേക്ക്സ് ആട്ടോ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ബാറ്ററിലേക്ക് 1 കപ്പ് പാല് ചേർക്കണം. ആദ്യ പകുതി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ അടുത്ത 1/2 കപ്പ് കൂടെ ചേർക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 1 കപ്പ് പാലാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഒരേ ഡയറക്ഷനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സിങ് പാടില്ല. ഇനി ഞാനിവിടെ ചേർക്കാൻ പോണത് പിസ്താഷ്യയുടെ എസൻസാണ്. പിസ്താ മിൽക്ക് എന്ന് പറഞ്ഞിട്ടാണ്, നല്ലൊരു ഗ്രീൻ കളറും കിട്ടും, അതോടൊപ്പം തന്നെ പിസ്താഷ്യയുടെ ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലായിടത്തും വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കുറച്ചുകൂടെ ചീപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പിസ്താഷ്യോ ഏലക്ക എസൻസ് കിട്ടും. ഈ ഒരു എമൽഷൻ നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം, പുഡിങ് അതുപോലെ തന്നെ മിൽക്ക് ഷേക്കിനൊക്കെ ഉപയോഗിക്കാം. അടുത്തത് ഞാൻ ബേക്ക് ചെയ്യാൻ പോണത് ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതിനുശേഷം ഇവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഈ ഒരു പാത്രത്തിനകത്തേക്ക് പതുക്കെ ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം 50 to 1 മണിക്കൂർ വരെ നമ്മൾ ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ 2 കപ്പാണ് മൈദ ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ 1 മണിക്കൂർ എടുത്തു നമ്മുടെ കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ക്ലീനായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ അടുത്ത ദിവസമാണ് ഇത് അൺമോൾഡ് ചെയ്യണത്. കേക്ക് നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. കേക്കിൽ നിന്നും ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കുകയാണ്. കാണിച്ചുതരാം എത്ര സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണെന്ന്. ഇത് വെറുതെ ഉണ്ടാക്കിയും കഴിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ എപ്പോഴും ചെറിയൊരു നൈഫ് വെച്ചിട്ട് അരികെല്ലാം ഒരേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് മുറിച്ച ശേഷം വലിയ നൈഫ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ഇതാണ് ഏറ്റവും നന്നായി തോന്നാറില്ല. കണ്ടില്ലേ കേക്കിൻ്റെ അകഭാഗമൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ തന്നെയാണ്. അപ്പോൾ അത് 2 ലെയറും അതുപോലെ തന്നെ 3 ലെയറും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ അടിഭാഗം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്, കാരണം ഈ ബ്രൗൺ കളർ പോർഷനൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ അകവശമൊക്കെ. അപ്പോൾ നമ്മുടെ 3 കേക്ക് ലെയേഴ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് ഞാനിവിടെ ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് സിറപ്പാണ് എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്, പിന്നെ നേരത്തെ ഞാൻ കാണിച്ച പിസ്ത എമൽഷൻ ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ എടുക്കുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയിരുന്നു, അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. പിന്നെ അടുത്തത് ഞാനിവിടെ ഫില്ലിങ്ങിനായിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് എടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് 1/4 കപ്പും ഫ്രഷ് ക്രീം
ഒരു കാൽ കപ്പും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഇതിൽ പിസ്താസെൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ, ഞാൻ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഏറ്റവും അടിവശം ഉപയോഗിക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്റ്റിഫായിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം മിൽക്ക് സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ബീറ്റർ ഇല്ലാതെയാണ് ഞാൻ വിപ്പ് ചെയ്തെടുത്തത്. നമ്മുടെ സാധാരണ വിസ്ക് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിസ്താ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരു നൈഫ് വെച്ച് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ചൂടാക്കി ക്രഷ് ചെയ്തെടുത്ത പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ഉള്ളവർ മാത്രം ഇട്ടാൽ മതി. അതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെക്കുക. ഇതേപോലെയാണ് ഞാൻ സെക്കൻഡ് ലെയറും ചെയ്യണത്. അപ്പോൾ എപ്പോഴും നല്ല കട്ടിക്ക് തന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ഈവണം, അതുപോലെ നന്നായിരിക്കുള്ളൂ കഴിക്കാൻ. അല്ലെങ്കിൽ വെറും കേക്ക് കഴിക്കണ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ തേർഡ് ലെയറും വെച്ച് കൊടുക്കുകയാണ്. ഏറ്റവും അവസാനത്തെ പോർഷനാണ് ഞാൻ ഏറ്റവും മുകളിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ മിൽക്ക് സിറപ്പ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത ശേഷം കംപ്ലീറ്റ് കേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സമയമെടുത്തിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു കേക്ക് ഒരുവിധം ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. എന്നാലും പെർഫെക്റ്റായെന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ പ്ലാസ്റ്റിക് ഷീറ്റും അതുപോലെ തന്നെ ATM കാർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷേപ്പിലാക്കണം കേട്ടോ. ബാക്കിയെല്ലാം പെട്ടെന്നാവുമെങ്കിലും ഈ ഫൈനൽ ഫിനിഷിങ്ങിന് കുറച്ച് അധികം സമയമെടുത്തിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്നായ പോലെ തോന്നും. അപ്പോൾ ഞാനിവിടെ കേക്ക് കവർ ചെയ്യാനായിട്ട് അര കപ്പ് ഫ്രഷ് ക്രീം നന്നായി ചൂടാക്കിയ ശേഷം അര കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുത്ത ശേഷം പിസ്താ എസൻസും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം വേണം നന്നായിട്ട് തണുപ്പിച്ചെടുത്ത കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷ് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾ ഏത് ഡെക്കറേഷനാണോ ചെയ്യണത് അതിനനുസരിച്ചായിരിക്കും ആവശ്യകത വരിക. അപ്പോൾ ഞാൻ മിഡിൽ പോർഷൻ പിസ്ത കൊണ്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ അങ്ങനെ ഒരു കപ്പ് കൊണ്ട് കവർ ചെയ്തത്. അതിനുശേഷം പതുക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് എല്ലാ വശത്തും കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇതാണ്. മുകളിലും താഴെയായിട്ട് സ്റ്റാർ നോസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് അതിനകത്തേക്ക് ഗ്രീൻ കളർ ട്യൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സിൽവർ ബോൾസും അതുപോലെ തന്നെ മിഡിൽ പോർഷനിൽ കുറച്ച് പിസ്താഷ്യോസ് ക്രഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് എല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് January 1st എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഈ ഒരു ഫ്ലേവറും ഈ കേക്കിൻ്റെ ടേസ്റ്റും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.